മൺമറഞ്ഞ പിതൃക്കളെ സ്മരിച്ച് ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പിതൃതർപ്പണ ദിനമായ ഇന്ന് പുലർച്ചെ മുതൽ വാവുബലി കർമ്മങ്ങൾ ആരംഭിച്ചു. കർക്കിടക വാവു ദിനത്തിൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. പ്രധാനമായും മഹാവിഷ്ണു, മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് വാവുബലി നടന്നത്. പ്രമുഖ സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണം നടന്നു. പിതൃദിനമായ ഇന്ന് പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ ആരംഭിച്ചു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി കുറുമുള്ളൂർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ അനേകായിരം ആളുകളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത്. എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ വേദഗിരിയിലെ തീർത്ഥച്ചിറയിലെത്തി ബലിതർപ്പണം നടത്തുന്നുണ്ട്. 6 ബലിത്തറകളിലായി 7 പൂജാരിമാരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഇവർക്കൊപ്പം 5 സഹകാർമ്മികരും ഉണ്ടായിരുന്നു. ബലിതർപ്പണത്തിനായി എത്തിയവരെ കൊണ്ട് ക്ഷേത്രം മൈതാനം നിറഞ്ഞു. പോലീസിന്റെ സേവനവും ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ആംബുലൻസ് സർവീസും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണവും ഉണ്ടായിരുന്നു. കുറവിലങ്ങാട് കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിനായി ആളുകളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 4 മണിക്ക് വാവുബലിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ മനോജ് ശർമ്മയുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായി മാറിയ ക്ഷേത്രവും ക്ഷേത്രത്തിനു മുന്നിലെ വെള്ളച്ചാട്ടം കാണുവാനും നാനാദേശങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകളാണ് കർക്കിടക വാവുബലി ദിനത്തിൽ ഇവിടെ എത്തിയത്. പുന്നത്തുറ കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദിനത്തിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. ക്ഷേത്ര മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെളുപ്പിനെ 4:30 മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. കമലഹാസൻ, ശാന്തി വേളൂർ, മഹേഷ് ശർമ്മ, ഞായല്ലൂർ ഇല്ലം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം മേൽശാന്തി മനോജ് എം നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തിലഹവനവും സായൂജ പൂജയും ഉണ്ടായിരുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.